അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഗെയിമിലേക്ക് പോവാം. ഇത് ഗെയിം എന്നല്ല, ഇതൊരു സെഗ്മെന്റ് ആണ്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. അപ്പൊ നമ്മളിവിടെ എൽ ഇ ഡിയിൽ കുറച്ച് മുഖങ്ങളെ കാണിച്ചു തരും, അവരെ കുറിച്ചിട്ട് ശിവദയ്ക്ക് പറയാനുള്ളത് എല്ലാം തുറന്നു പറയാം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ആരാണ് ആദ്യം വരുന്ന ആളെന്ന്. നിവിൻ, സത്യം പറഞ്ഞ എന്റെ ഫ്രണ്ടേക്കാളും കൂടുതലും മുരളിയുടെ ഫ്രണ്ട്. ഇവര് ആക്ച്വലി മലർവാടിയിലെ സമയത്ത് അവർ ക്യാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് മുരളി ഉണ്ട്. നിവിന്റെ കൂടെ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുകയാണെങ്കിൽ, ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ മുരളി ഞാനും കൂടെ ഫോണിൽ സംസാരിച്ചു തുടങ്ങി, ചെറിയ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഫോണിൽ സംസാരിക്കുമ്പോൾ നിവിൻ എനിക്ക് കേൾക്കാം അവിടെ സൈഡിൽ നിന്ന്. കാരണം നിവിന്റെ സിജുവും ഇവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ കഥകൾ ഉണ്ടാക്കി അവിടെ അവതരിപ്പിക്കുന്ന വിനീതേരന്റെ അടുത്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഫോണിൽ വിളിച്ച് മുരളി എന്നോട് സംസാരിക്കുക, ഇപ്പുറത്തോട്ട് മാറി ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് നിവിന്റെ സൗണ്ട് കേൾക്കാം. അപ്പൊ അന്ന് നിവിൻ അറിയില്ല, ഇങ്ങനെ പേര് പറഞ്ഞ് പറയുന്നേ ഉള്ളൂ. വിളിച്ചിട്ടിപ്പോ അപ്പൊ ഇവിടുന്ന് എടാ ആരടാ എന്നോട് ചോദിച്ചു. മുരളി ഇവിടുന്ന് അതെ അമ്മുമ്മയാ, ആഹാ നിന്റെ അമ്മുമ്മയാ ഇങ്ങോട്ടെന്ന് ഫോൺ തട്ടിപ്പറിച്ച്. ആ അമ്മുമ്മ എന്താണ്ട്? എന്റെ അമ്മ ഞാനന്ന് വേഗം ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഫാസ്റ്റ് സോറിന്റെ പടത്തിന്റെ ഓഡിഷന് എനിക്ക് നിവിനും എല്ലാവരും ഉണ്ടായിരുന്നു, മലർവാടി ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. നിവിനാണ് മുരളിനെ വിളിച്ച് പറയുന്നത് ശ്രീലേഖ സെലക്ട് ആയി ഫാസ്റ്റ് സോർ. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, എന്നെ ഫൈനലിസ്റ്റ് ചെയ്തു, ഇവരുടെ കൂടെ തന്നെ ഏതോ ഒരു സീൻ ഇനാക്ട് ചെയ്തു, എന്നിട്ട് ഇവര് പോയി ഞാനും പോന്നു. അപ്പോഴാണ് മുരളി പറഞ്ഞ ഒരു നിവിൻ അത്ര എനിക്ക് അറിയോ, കാരണം നമ്മൾ പടം ഒന്നും കണ്ടിട്ടില്ല, പടം ഇറങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് ചോദിച്ചു അമ്മുമ്മ ചോദിച്ചു. അത് ശരി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അമ്മുമ്മ മകൻ ബന്ധമാണ് ഇവര് തമ്മിലുള്ളത്. നിവിൻ പോയി, ദൈവം നിവിൻ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ആവോ, ശരി. ഇനി അടുത്ത് ആരാ നോക്കാം? ഉണ്ണി. ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കുന്നേക്കാൾ എനിക്ക് മിസ്റ്റർ മോൺവേര എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഓഹോ, സൂപ്പർ ഹീറോസിനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനിങ്ങനെ ഒരു ബുക്കിന്റെ പേജിന്റെ ബാക്ക് സൈഡ് മറച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കുറെ സൂപ്പർ ഹീറോസിന്റെ കാര്യം ഇട്ടുണ്ട്. അപ്പോൾ വിച്ച് സൂപ്പർ ഹീറോസ് നെയിം വുഡ് യു ബി ലൈക്ക് ടു ബി കോൾഡ് എന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ഉണ്ണിയുടെ മുഖം വന്നത്. ഞാൻ ഉണ്ണിക്ക് അയച്ചു കൊടുത്തു, ഉണ്ണി തിരിച്ച് മിസ്റ്റർ വോൺവേര എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു. അപ്പോൾ അങ്ങനത്തെ ഉണ്ണിയായിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഫസ്റ്റ് ഈ ഓഡിഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം, വി ജെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഒരു ആഡിന്റെ ഏജൻസി. അപ്പം നമ്മൾ അവിടെയും ചെന്ന് എല്ലായിടത്തും ഈ ആഡിനും അതിനും അതിനൊക്കെ ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഉണ്ണീനെ എന്നാ അവർ പരിചയപ്പെടുത്തുന്നത് ലോഹിതാ സാറിന്റെ ഹീറോ ആണ്, നെക്സ്റ്റ് ഹീറോ ആണ്. അപ്പോൾ ഉണ്ണി അന്ന് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് മറ്റേ ഇങ്ങനെ ഒരു കുറിയൊക്കെ തൊട്ട് മറ്റേ ക്യൂട്ട് കോംപ്ലാൻ ബോയ് ലുക്കിൽ. അന്ന് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് വി ജെ കഴിഞ്ഞു, ഓണത്തിൻ്റെ സമയം. അപ്പോൾ വന്നു പടയെന്ന് പറഞ്ഞു ഉണ്ണീനെ കാണിച്ചു, ഹായ് ഭായ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു, തിരിച്ചു പോയി. ഓണസദ്യയായിരുന്നു. പിന്നെ ഞങ്ങൾ അച്ചായൻസ് വർക്ക് ചെയ്തു, ചാണക്യതന്ത്രം വർക്ക് ചെയ്തു, ട്വൽത്ത് മാൻ വർക്ക് ചെയ്തു. ട്വൽത്ത് മാൻ്റെ സെറ്റിലാണ് ഉണ്ണി ഞാനും അന്ന് കണ്ടതിനെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ഉണ്ണി എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് നോക്കിയപ്പോൾ ശിവദ മറ്റേ ഭയങ്കര സെറ്റ് മുണ്ടും സെറ്റ് സാരിയും കൊടുത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് ഭയങ്കര ഹീറോയിക്കായിട്ട് വന്നു, എല്ലാവരും ഹായ് കാണിച്ചു, ഭക്ഷണം കഴിച്ചു, തിരിച്ചുപോയി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നപ്പോഴത്തേക്ക് പോയി. അന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ണി തൊട്ട് ഓപ്പോസിറ്റിലിരുന്ന ഞാൻ എന്നിട്ട് ഉണ്ണിയെടുത്ത് പറയാൻ ചെയ്തു. എന്നിട്ട് അമ്മ എന്നോട് നല്ല ഐശ്വര്യമുള്ള മോഹന് നല്ലൊരു, കാരണം ഉണ്ണി നല്ലൊരു ഉണ്ണി. അതെ അതെ, സത്യമാണ്. എനിക്ക് കേരളക്കരയിലെ അമ്മമാരുടെ ഒരു ഉണ്ണിയാണ് ഉണ്ണി മുകുന്ദൻ. ഓക്കെ, ശരി. ചേട്ടാ, ഇനി അടുത്ത ആരാണ്? വിനീത് ഏട്ടൻ, വിനീത് കുമാർ. ഇതാണ് എന്റെ മഴയുടെ ഡയറക്ടർ. അതെയോ? അതെ, അത് ശരി. ഞാൻ വിനീതേട്ടനെ കാണുന്നത് ഓഡിഷന് വേണ്ടിട്ട്, അനീഷ് ഉപാസന അനീഷ് ഏട്ടനും ഒക്കെയാണ് എന്നെ കൊണ്ടുപോകുന്ന ഓഡിഷന്. ഞാൻ അന്ന് കാണുമ്പോൾ ഫുള്ള് സ്പ്രിംഗ് മുടി, പൂച്ചക്കണ്ണായിട്ട്, ഫുൾ ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് പാൻസും ഇട്ടിട്ട് ഒരാൾ വരുന്നു. യെസ് വരൂ, മറ്റേ ഒരു ഭയങ്കര ഇതായിട്ടുള്ള സംസാരം എനിക്ക് കണ്ടപ്പോ മറ്റേ കൂശി വലിക്കണം. എനിക്ക് ആകെ ഒരു ബ്ലാങ്ക് ആയിരുന്നു. കാരണം നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്, പക്ഷെ ഈ ഒരു രൂപമല്ല എന്റെ മനസ്സിലുള്ള, വേറെ രൂപമായിരുന്നു. ഓഡിഷൻ ചെയ്തു, കിട്ടി. എന്നിട്ട് കണ്ണൂരായിരുന്നു ഷൂട്ട്, വിനീതേട്ടൻ്റെ എന്റെ നാട്ടിൽ തന്നെയായിരുന്നു ഷൂട്ട്. പോയി ചെയ്തു. ആ മഴ പാട്ടിൽ അതിലൊരു സീനുണ്ട്, ഒന്നുമില്ല, ഹീറോ ഇങ്ങനെ പിടിച്ച് എന്നെ ഹഗ് ചെയ്യുന്നു. ആ ഹഗ്ഗിങ് സീൻ കഴിഞ്ഞ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോ സീൻ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വിളിക്കും. വിളിച്ചിട്ട് ആ ഇത് കുഴപ്പമില്ല കേട്ടോ, ആ ഇത് കുഴപ്പമില്ലാണ്ട് നീ ചെയ്തിട്ടുണ്ട്. ഹഗ്ഗിങ് സീൻ കണ്ടപ്പോൾ അമ്മയുണ്ടായിരുന്നു അതിനകത്ത്, ഇങ്ങനെ മടിയിൽ കിടക്കുക. എൻ്റെ അടുത്ത് ഒരു സീനുണ്ടായിരുന്നു, അദ്ദേഹം കുളിച്ച് ഇങ്ങനെ കരയിൽ കയറി വരുമ്പോൾ നീ മടിയിലിരിക്കാം. ഞാൻ പറഞ്ഞു, ഏയ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഇങ്ങനെയൊന്നും പറ്റില്ല, എനിക്ക് തൊടാൻ പിടിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിങ്ങനെ നോക്കിയിട്ട്, ഇനി നീ വല്ല സിനിമയിലും അഭിനയിച്ച് ഏതെങ്കിലും പടത്തിൽ ഉമ്മ വയ്ക്കലോ കെട്ടിപ്പിടിക്കലോ ഞാൻ കണ്ട അമ്മ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ വന്ന് തല്ലു എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേ പടത്തിലൊക്കെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ, കാരണം ആ സീനിൽ ഇപ്പോഴും എനിക്ക് പാട്ട് കാണുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം ഇങ്ങനെ രണ്ടുപേർ, ഞാനും മറ്റേ സുധി എന്നാണ് ആ ചേട്ടൻ്റെ പേര്, ഡോക്ടർ സുധി. അപ്പം രണ്ടുപേരും കൂടി ഇങ്ങനെ മറ്റേ രണ്ട് അതിർത്തിയിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഹഗ് ചെയ്യുന്നത്, ഇങ്ങനെ തൊട്ടോ തൊട്ടില്ലേ എന്നുള്ള രീതിക്ക്. അത് കാണുമ്പോൾ ഭയങ്കര ചമ്മലായിട്ട് തോന്നിയിരുന്നു. ഇങ്ങനെ പടം വന്ന്
ഇപ്പം മറ്റേ വിന്നി താണ്ടി വരുവാ വന്ന സമയത്ത് കണ്ട് പഠിക്ക് എങ്ങനെയാ ചെയ്തേക്കണം, തൃഷ എങ്ങനെയാ ചെയ്തേക്കണം, നീ കണ്ടു പഠിക്കുന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു ഏട്ടൻ സ്ഥാനത്തുള്ള ഒരാൾ. ഞാൻ എന്നിട്ട് വിളിച്ചു ചോദിക്കും, ഇപ്പൊ ഞാൻ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യട്ടോ, നീ ആ പരിസരത്തോട്ട്.